എല്ലാവർക്കും സൂര്യാസ് മാജിക് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടൊരു ബോണ്ടയുണ്ടാക്കാം. അതിനായിട്ട് 4 സ്വീറ്റ് പൊട്ടറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 10 കഷ്ണം വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് ആഫ്രിക്കൻ മല്ലിയാണ്, ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മല്ലിയില ഉള്ളവർ മല്ലിയില ഇട്ടാൽ മതി. ഇതിപ്പോൾ മല്ലിയില കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആഫ്രിക്കൻ മല്ലി ഇടുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് നല്ലതല പൊടിച്ചെടുക്കാം. ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ലതുപോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്നും കൂടി മൂപ്പിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കാം. ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി സ്വീറ്റ് പൊട്ടറ്റോസ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉണ്ടാക്കി വെക്കാം. എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. 250 ഗ്രാം കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പരുവത്തിൽ കലക്കിയെടുക്കാം. ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ഇത് പൊടിയിലേക്ക് മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടാം.
എല്ലാം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ ബോണ്ടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.